ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച ഇസ്ലാമിക് സമ്മേളനത്തിൽ ലിംഗനിഷ്പക്ഷത മനുഷ്യരാശിക്ക് ഭീഷണിയാണെന്ന് എം കെ മുനീർ. കൊടുവള്ളി എംഎൽഎയും മുൻ മന്ത്രിയുമായ എം കെ മുനീറിന്റെ വായിൽ നിന്ന് ഇങ്ങനെയല്ലാതെ മറ്റൊന്നും മതേതര കേരളം പ്രതീക്ഷിക്കുന്നില്ല. ലിംഗസമത്വം, ലിംഗനീതി എന്നിവയൊക്കെ കേൾക്കുമ്പോൾ മുനീറിനെ പോലുള്ള ചിലർ വല്ലാതെ അസ്വസ്ഥരാകും. ഒന്നുകിൽ ഇവർക്കാർക്കും ഇതിൻ്റെയൊക്കെ ശരിയായ അർത്ഥം മനസ്സിലാകാഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇവരുടെ കാഴ്ചപ്പാടുകൾ ഇപ്പോഴും 20-ആം നൂറ്റാണ്ടിൽ തന്നെയാണ്. പെണ്ണെ നീ വെറും മാംസക്കഷ്ണം എന്ന് പറയുന്ന ഇവരുടെയൊക്കെ തലതട്ടപ്പന്മാരുണ്ട്. അവർക്കൊക്കെ ഒരു പെൺകുട്ടി പൊതുവേദിയിൽ വരുന്നത് പോലും മാപ്പില്ലാത്ത അപരാധമാണ്. നവോത്ഥാന പ്രബുദ്ധ കേരളം എന്നൊക്കെ പറയുമെങ്കിലും അതൊക്കെ ചിലർക്ക് എഴുതാനും വായിക്കാനുമുള്ള ചില പ്രയോഗങ്ങൾ മാത്രമാണ്. മുനീറിനെ പോലുള്ള നേതാക്കൾ പരസ്യമായി തന്നെ തങ്ങളുടെ നിലപാടുകൾ തുറന്നു പറയാറുണ്ട്. ആ നിലപാടുകൾക്ക് കൂട്ടുപിടിക്കുന്നതാകട്ടെ മതഗ്രന്ഥങ്ങളും. ഒരിക്കലും അവർ സ്ത്രീ പുരുഷ സമത്വം അംഗീകരിക്കില്ല. അതിനുവേണ്ടി സമൂഹത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ നഖശിഖാന്തം എതിർക്കുകയും ചെയ്യും. സ്ത്രീകൾ വെറും കുട്ടികളെ ഉണ്ടാക്കാനുള്ള യന്ത്രം മാത്രമാണ് അവർക്ക്. ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കുക, പ്രത്യുൽപാദനം നടത്തുക എന്നിവയാണ് അവരുടെയൊക്കെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് മോദി സർക്കാർ പെൺകുട്ടികളുടെ വിവാഹപ്രായം 18-ൽ നിന്ന് 21 വയസ്സാക്കിയപ്പോൾ ഏറ്റവും അധികം വിരളി പൂണ്ടതാകട്ടെ ഈ കൂട്ടരുമായിരുന്നു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ പ്രസവം നടന്ന കേരളത്തിൽ അതൊരു വലിയ വാർത്തയായിരുന്നു. സമൂഹം ആഹ്ലാദിച്ചും അഭിനന്ദിച്ചുമാണ് അവരുടെ ആ വികാര വിചാരങ്ങളെ മാനിച്ചത്. എന്നാൽ ആ കമ്മ്യൂണിറ്റിയെ പോലും മുനീർ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. പുറംതോടിൽ പുരുഷനായി മാറിയപ്പോഴും യഥാർത്ഥത്തിൽ സ്ത്രീ ആയതുകൊണ്ടാണ് പ്രസവിച്ചതെന്നും മുനീർ ട്രാൻസ് ദമ്പതിമാരെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു. അവർ പ്രസവിക്കുകയോ കുഞ്ഞിന് പാലൂട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, അവരെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കാൻ മുനീർ സാഹിബിന് തീരെഴുതി കൊടുത്തതല്ല ഈ മണ്ണ. ഇവിടെ ജനിച്ച പുല്ലിനും പുഴുവിനും അവരുടെ ഇഷ്ടത്തോടെ ജീവിക്കാനുള്ള അവകാശത്തോടെയാണ് ഈശ്വരൻ അവരെ സൃഷ്ടിച്ചത്. അവർക്കും കൂടി ഉള്ളതാണ് ഈ ലോകമെന്ന് സമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പിന്നെ അവിടെയും ഉണ്ടാകും മുനീറിനെ പോലെ ഇനിയും നേരം വെളുക്കാത്ത ചിലർ. ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച ഇസ്ലാമിക് സമ്മേളനത്തിൽ തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിലും ബാലുശ്ശേരി എംഎൽഎ സച്ചിൻ ദേവും ഒക്കെ ഉണ്ടായിരുന്നു. ഇവരാരും മുനീറിന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ ഒരക്ഷരം പോലും ഉരിയാടിയില്ല. മുനീർ സംസാരിച്ച ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇവരെ ക്ഷണിച്ചെങ്കിലും രണ്ടുപേരും അതിവിദഗ്ധമായി ഒഴിഞ്ഞുമാറി. മുനീർ ഈ ഒരു തവണയല്ല, പലപ്പോഴും വിവാദ പരാമർശങ്ങളുമായി രംഗത്ത് വരാറുണ്ട്. കാരണം സമസ്തയെപ്പോലുള്ളവരെ പ്രീണിപ്പിച്ചു നിർത്തേണ്ടത് രാഷ്ട്രീയക്കാരുടെ ആവശ്യമാണ്. മുനീർ സാഹിബ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലർക്ക് തോന്നും ഭാരതത്തിൽ ചിലരൊക്കെ ആഗ്രഹിക്കുന്ന പോലെ ഒരു മതരാഷ്ട്രമാക്കണമെന്ന ആഗ്രഹം ഉള്ള ഗണത്തിൽപ്പെട്ട ആളാണോ മുനീർ എന്ന് ചിലർക്കൊക്കെ തോന്നും. ആണായിട്ടും പെണ്ണായിട്ടും ട്രാൻസ്ജെൻഡറുമായൊക്കെ ഇവിടെ ഒരുപാട് ജീവിതങ്ങളുണ്ട്. അവർക്കൊക്കെ വേണ്ട പരിഗണന കൊടുത്തില്ലേലും നിന്ദിക്കരുത്.